ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററായ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ്. അതിൻ്റെ പാർട്ട് ടു. പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതൊന്ന് കാണുക, എന്നിട്ട് രണ്ടാമത്തെ പാർട്ട് കാണാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് നോട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അടുത്ത ടോപ്പിക്കാണ് റിനൈസൻസ് ഇൻ ആർട്സ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുറച്ച് ആർട്ടിസ്റ്റുകളും അവരുടെ ആർട്ട് വർക്ക്സുമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ പേരും അവരുടെ ആർട്ട് വർക്ക്സും, അതെന്തായാലും പഠിച്ച് വെക്കണം, എക്സാമിനെ ചോദിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലിയോണാർഡോ ഡാവിഞ്ചി. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സും. ഓക്കെ, അത് ഫേമസ് ആയിട്ടുള്ളതാണ് ദ ലാസ്റ്റ് സപ്പറും മോണാലിസയും. ഈ രണ്ടും പെയിൻറ്റിങ് വർക്ക്സ് ആണ് കേട്ടോ. ലാസ്റ്റ് സപ്പറും മോണാലിസയും പെയിൻറ്റിങ് വർക്ക്സ് ആണ്. അടുത്തതാണ് മൈക്കലാഞ്ചലോ. മൈക്കലാഞ്ചലോൻ്റെ പ്രസിദ്ധമായൊരു പെയിൻറ്റിങ് ആണ് ദി ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഒരു പെയിൻറ്റിങ് വർക്ക്സ് ആണ്. അടുത്തതാണ് റാഫേൽ. റാഫേലിൻ്റെ ഫേമസ് വർക്കാണ് ദ സ്കൂൾ ഓഫ് ഏതൻസ്. സ്കൂൾ ഓഫ് ഏതൻസ് ഒരു പെയിൻറ്റിങ് വർക്കാണ്. അടുത്തത് ലോറൻസോ ഗിൽബർട്ടി. ലോറൻസോ ഗിൽബർട്ടിൻ്റെ ഒരു ഫേമസ് വർക്കാണ് ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. അതൊരു ആർക്കിടെക്ചർ വർക്കാണ് കേട്ടോ. അടുത്തതാണ് ഡൊനാറ്റെല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ് ഗട്ട മെൽറ്റ. അതൊരു സ്കൾപ്ചറാണ്, ഒരു ശില്പമാണ്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളെയും ആർട്ട് വർക്ക്സുമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഇതെന്തായാലും പഠിച്ചു വെക്കണം, എക്സാമിന് വൺ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ടോപ്പിക്കാണ് റിനൈസൻസ് ഇൻ സയൻസ്. ഈ ഒരു ഭാഗത്ത് സയൻസിലെ ചില കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോയുടെ ഏറ്റവും പ്രസിദ്ധമായൊരു കണ്ടുപിടുത്തമാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? ഗലീലിയോ ആണ്. ഗലീലിയോ ആണ് ഭൂമി ഉരുണ്ടതാണ്, ഉരുണ്ട ഷേപ്പാണ് ഭൂമിക്കുള്ളത് എന്ന് ആദ്യമായി പ്രസ്താവിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി സൗരയൂഥവും അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ നിരീക്ഷിക്കുകയും കോപ്പർനിക്കസിൻ്റെ തിയറി ഓഫ് സോളാർ സിസ്റ്റം അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തതും ആരാണ്? ഗലീലിയോ ആണ്. അടുത്തൊരു കണ്ടുപിടുത്തമാണ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ. റിനൈസൻസ് പീരീഡിലെ ഏറ്റവും മഹത്തായ മറ്റൊരു കണ്ടുപിടുത്തമാണ് പ്രിൻറ്റിംഗ് പ്രസ്സ്. പ്രിൻറ്റിംഗ് പ്രസ്സ് കണ്ടുപിടിച്ചത് ജോഹനാസ് ഗുട്ടൻബർഗ് ആണ്. ജോഹനാസ് ഗുട്ടൻബർഗ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രിൻറ്റിംഗ് പ്രസ്സ് കണ്ടുപിടിച്ചത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ജോൺ കേനെ കുറിച്ചിട്ടാണ്. ഫ്ലൈയിങ് ഷട്ടിലാണ് ജോൺ കേയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ നമുക്കറിയാം എന്താണ്? തുണി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫ്ലൈയിങ് ഷട്ടിൽ. അല്ലേ, അതായത് നമ്മൾ ഈ തറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഫ്ലൈയിങ് ഷട്ടിൽ. അപ്പോൾ അത് കണ്ടുപിടിച്ചതാരാണ്? ജോൺ കേ ആണ്. അടുത്തത് ജെയിംസ് ഹാർഗ്രീവ്സ്. ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ച ഉപകരണമാണ് സ്പിന്നിങ് ജെന്നി. ഫ്ലൈയിങ് ഷട്ടിൽ പോലെ തന്നെ സ്പിന്നിങ് ജെന്നി എന്താണ്? ക്ലോത്ത് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ജെയിംസ് ഹാർഗ്രീവ്സിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് സ്പിന്നിങ് ജെന്നി. ഓക്കെ, അടുത്തത് റിനൈസൻസ് പീരീഡിലെ ഏറ്റവും മഹത്തായ മറ്റൊരു കണ്ടുപിടുത്തമാണ് എന്ത്? സ്റ്റീം എൻജിൻ്റേത്. സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. എന്തിനാണ് നമ്മൾ സ്റ്റീം എൻജിൻ ഉപയോഗിച്ചിരുന്നത്? ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സ്റ്റീം എൻജിൻ ഉപയോഗിച്ചിരുന്നത്. അതായത് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്, അത് നമ്മൾ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ലോക്കോമോട്ടീവിൻ്റെ കണ്ടുപിടുത്തമാണ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. എന്തിനാണ് നമ്മൾ ലോക്കോമോട്ടീവ് ഉപയോഗിച്ചിരുന്നത്? ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ലോക്കോമോട്ടീവ് ഉപയോഗിച്ചിരുന്നത്. ഇത്രയും കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെയാണ് നിങ്ങൾക്ക് റിനൈസൻസ് ഇൻ സയൻസ് എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ചത് ആരാണെന്നും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമ്മൾ ഇത്രയും സമയം റിനൈസൻസ് ടൈമിൽ സയൻസിലുണ്ടായ ഡെവലപ്മെൻറ്റ്സും കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ച ആൾക്കാരെയും കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു, അല്ലെ, അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്തത് ഈ ഒരു പീരീഡിൽ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മഹത്തായിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് അത് നടത്തിയത് കോപ്പർനിക്കസ് ആണ്. എന്താണ് കോപ്പർനിക്കസിൻ്റെ തിയറി എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ഒരു ടൈമിൽ, അതായത് റിനൈസൻസ് പീരീഡിന് മുന്നേ, നമ്മൾ അല്ലെങ്കിൽ
വിചാരിച്ചിരുന്നത് എന്താണ്, എർത്താണ് ഏറ്റവും യൂണിവേഴ്സിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയാണെന്നും ഭൂമിക്ക് ചുറ്റിയാണ് സൂര്യനും മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മുടെ പൂർവികർ വിചാരിച്ചിട്ടുള്ളത്. അതായത് സെൻറ്റർ എന്ന് പറയുന്നത്, യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എർത്താണ് എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എർത്തല്ല, യൂണിവേഴ്സിൻ്റെ സെൻറ്റർ സണ്ണാണ് എന്ന് പറഞ്ഞത്, ആദ്യമായി പറഞ്ഞത് കോപ്പർണിക്കസാണ്. പക്ഷേ ഈ കോപ്പർണിക്കസ് നമുക്കറിയാം, പണ്ടത്തെ പണ്ഡിതന്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരൊന്നും കോപ്പർണിക്കസിൻ്റെ ഈ ഒരു തിയറിയെ ബിലീവ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നും അദ്ദേഹത്തിന് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷേ കോപ്പർണിക്കസ് തൻ്റെ ഈ തിയറിയിൽ ഉറച്ചു നിൽക്കുക ഉണ്ടായി. അതായത് എന്താണ് പറഞ്ഞിരുന്നത്, സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്, ബാക്കി എർത്തായിക്കോട്ടെ മറ്റ് ഗ്രഹങ്ങളായിക്കോട്ടെ നക്ഷത്രങ്ങളായിക്കോട്ടെ സണ്ണിനെ റിവോൾവ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നാണ് കോപ്പർണിക്കസ് പറയുന്നത്. ഈ ഒരു തിയറിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, തിയറി ഓഫ് സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം അത് കണ്ടുപിടിച്ചതാരാണ്, കോപ്പർണിക്കസ് ആണ്. ടെലിസ്കോപ്പിൻ്റെ ഇൻവെൻഷന് ശേഷം ഗലീലിയോ ഗലീലിയാണ് എന്ത് പ്രൂവ് ചെയ്തത്, കോപ്പർണിക്കസിൻ്റെ ഈ തിയറി ട്രൂ ആണ്, ശരിയാണ് എന്ന് പ്രൂവ് ചെയ്തത് ടെലസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമായിരുന്നു. ഓക്കെ, അപ്പോൾ കോപ്പർണിക്കസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, തിയറി ഓഫ് സോളാർ സിസ്റ്റം, ആരാണ് തിയറി ഓഫ് സോളാർ സിസ്റ്റം ഇൻവെൻറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് കോപ്പർണിക്കസ് ആണ്. എന്താണ് തിയറി ഓഫ് സോളാർ സിസ്റ്റം പറയുന്നത്, സൺ ഈസ് ദി സെൻറ്റർ ഓഫ് യൂണിവേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റീഫോർമേഷൻ അഥവാ നവീകരണം. അപ്പോൾ എന്താണ് റീഫോർമേഷൻ അഥവാ നവീകരണം എന്ന് വെച്ചാൽ, ദ റിഫൈൻമെൻറ്റ് അണ്ടർവെൻറ്റ് ബൈ ദി യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദി 16th century ഈസ് നോൺ ആസ് റീഫോർമേഷൻ. അതായത് 16th century യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പരിഷ്കരണമാണ്, നടത്തിയിട്ടുള്ള ഒരു പരിഷ്കരണമാണ് എന്ത്, റീഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജർമ്മനിയിലാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. ജർമ്മനിയിലാണ് തുടങ്ങിയത്, ലീഡർ മാർട്ടിൻ ലൂതർ ആയിരുന്നു. അടുത്ത ടോപ്പിക്കാണ് സീ റൂട്ട്സ്, ഡിസ്കവറി ഓഫ് ന്യൂ സീ റൂട്ട്സ്. When the Turks conquered Constantinople, it dismantled the trade relation between Europe and Asia. It promotes the European traders to discover new sea routes to Asia. During such searches, they discovered several new regions in the world. അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയതിന് ശേഷം യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഒരു വാണിജ്യ ബന്ധം എന്താണ് തകരാറിലായി. നമുക്കറിയാം കോൺസ്റ്റാന്റിനോപ്പിൾ ഇറ്റ് ഈസ് ദി ഗേറ്റ് വേ ഓഫ് ഏഷ്യ ടു യൂറോപ്പ് അല്ലേ, അതൊരു പോർട്ട് സിറ്റിയാണ്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഒരു കവാടം എന്നാണ് നമ്മളറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ തുർക്കികൾ പിടിച്ചടക്കിയതിന് ശേഷം യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഒരു വാണിജ്യ ബന്ധം എന്തായി തടസ്സപ്പെട്ടു. അങ്ങനെ യൂറോപ്യൻ ട്രേഡേഴ്സ് എന്ത് ചെയ്തു, കടലിലൂടെയുള്ള മറ്റ് വഴികൾ തേടി, പുതിയ വഴികൾ കണ്ടെത്തി, അതിലൂടെ ട്രേഡിംഗ് നടത്തി. അങ്ങനെ കടൽ വഴിയുള്ള സഞ്ചാരം പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ കോണ്ടിനെൻ്റ് കണ്ടുപിടിക്കുന്നതിലേക്ക് നീങ്ങി. ഇത്തരത്തിലുള്ള കടൽ വഴിയുള്ള ജലഗതാഗതത്തിന് ഈ ട്രേഡേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് എന്താണ്, മെറൈനേഴ്സ് കോമ്പസ് ആണ്. അതായത് അറിയാലോ കോമ്പസ്, ആ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ദിശ മനസ്സിലാക്കിയതും അതിലൂടെ സഞ്ചരിക്കാൻ സഹായിച്ചിട്ടുള്ളതും. അപ്പോൾ മറൈനേഴ്സ് കോമ്പസ് ആണ് എന്ത് ഹെൽപ്പ് ചെയ്തത്, ഇത്തരത്തിലുള്ള ഒരു കടൽ വഴിയുള്ള യാത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് നോക്കാം. ഇൻ ദി റിനൈസൻസ് പീരീഡ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ, ദറ്റ് ഇസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ്. സച്ച് ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് കോൾഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതായത്
റിനൈസൻസ് ടൈമിൽ സയൻസും ടെക്നോളജീസും ഒക്കെ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട് അല്ലേ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം ആ ഫീൽഡ് ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ഇൻക്രീസ് ആവുകയും അതിൻ്റെ ആ പ്രൊഡക്ഷന് വേണ്ടി ചിലവാക്കുന്നത് വളരെ തുച്ഛമായി മാറുകയും ചെയ്തു. ഈ ഒരു റെവല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന ചാപ്റ്ററിൻ്റെ നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.